ക്ലാസ്സിലെ സോഷ്യൽ യൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യ കൾച്ചറൽ മൂവെന്റ്സ് ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്ക മക്കളെ എന്താണ് ഈ ഭക്തി പ്രസ്ഥാനം എന്താണ് ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഒന്നുമില്ല മക്കളെ ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ട നമ്മളെ സമർപ്പിക്കുക നമ്മൾ എന്താ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് എന്താ സബ്മിഷൻ ചെയ്യുക സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഭക്തി എന്ന് വിളിക്കുന്നത് ഓക്കെ ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടാവും അല്ലേ അതുപോലെ എന്താ ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ് നമ്മുടെ ലൈഫ് എന്താണ് ദൈവത്തിന് മുമ്പിൽ എന്താ സബ്മിഷൻ ചെയ്യുക സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത് ഓക്കെ ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട ഭക്തിയുമായി ബന്ധപ്പെട്ട ഐഡിയാസിനെയും മക്കളെ ഐഡിയാസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നത് ഭക്തി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത് ഓക്കെ എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ ക്തിയുമായി ബന്ധപ്പെട്ട എന്താ ആക്ടിവിറ്റീസും ഐഡിയാസും ആണ് എന്ത് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടത് ഓക്കെ അവിടെ അതായത് നമ്മുടെ ഈ ഭക്ത ഭക്തി ഈ ഒരു ഭക്തി മൂവ്മെന്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്താ നോക്കിയോ പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഇവർ എഴുതുന്ന കീർത്തനങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഭക്തി ഭക്തി മീൻസ് ഭക്തി അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ എഴുതുന്ന ഈ കീർത്തനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ എന്താ ഡിവോഷണൽ ഒക്കെ അല്ലേ ആ അവരുടെ ഡിവോഷണൽ സോങ്സ് എന്താ അവരവരുടെ വെർണാക്കുലർ ലാംഗ്വേജ് അവരുടെ പ്രാദേശിക ഭാഷകളിലായിരുന്നു രചിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് എന്നാൽ അതിൻ്റെ ഈ ഭക്തി മൂമെൻറ്റിനൊരു സവിശേഷത വെച്ചാൽ ദൈവത്തോടുള്ള ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് ദൈവത്തെന്താ നമ്മളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കുക വേറെ ആരും വേണ്ട എല്ലാം ദൈവം എന്ന രീതിയിൽ എന്താ സമർപ്പിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് ഇവിടെ എന്താ ഈ ഒരു ഭക്തി മൊമെന്റിൽ ആർക്ക് വേണമെങ്കിൽ വരാം അവിടെ ജാതി വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജാതി വ്യത്യാസം ഇതല്ലാതെ എല്ലാവർക്കും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഓക്കെ നോക്കിയോ ആസ് എസ് ടു ഓൾ ഇറക്സ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ജാതി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും എന്താണ് ഈ ഒരു ഭക്തി മൊമെൻറ്റിലേക്ക് എന്താണ് പ്രവേശിക്കാമായിരുന്നു ഉദ്ധൻ സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഭക്തി മൂമെന്റിൽ ഉണ്ടായിരുന്നു നോക്കി മക്കളെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ അവിടെ എന്താണ് ആ സ്ത്രീകൾക്ക് മാത്രമല്ല അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ കൂടുതലും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് എന്താണ് സ്ത്രീകൾക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അതായത് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു ദെൻ ഡീപ് റിവോഷൻ ടു ദ ഡിവോഷൻ ടു ദ ബിലൗഡ് ഡയറ്റി ഇതെന്താ പറയുന്നത് നമുക്ക് ഇഷ്ട ദൈവത്തോടുള്ള അഘമഴിഞ്ഞ ആരാധന എന്നൊക്കെ പറയില്ലേ അതായത് നമുക്കിപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനോടുള്ള ഭയങ്കര ആരാധന ശിവനാണെങ്കിൽ ശിവനോടുള്ള ആരാധന യേശു ആണെങ്കിൽ യേശുവിനോടുള്ള ആരാധന എല്ലാ ദൈവങ്ങളും ഇഷ്ട ദൈവത്തോട് എന്താണ് അകമഴിഞ്ഞിട്ടുള്ള ഡീപ്പായിട്ടുള്ള ആരാധനയാണെന്ന് ഭക്തി മൂവ്മെൻറ്റിന് ഇത്രയും കാര്യങ്ങളാണ് ഭക്തി മൂമെന്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും നിർബന്ധമായും മക്കൾ പഠിച്ചിരിക്കണം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് മിസ്സും വരുന്നതായിരിക്കും